ശരണം. കണ്ണൂർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ. നവരാത്രിയുടെ 6-ാം ദിനമായ ഇന്ന് നവദുർഗകളിൽ ആരാധിക്കപ്പെടുന്ന ദേവീഭാവം കാത്യായനി എന്ന ദേവീഭാഗമാണ്. കതൻ എന്നൊരു മുനിയുണ്ടായിരുന്നു. കതൻ എന്ന മുനിക്ക് മകളില്ല എന്ന ദുഃഖത്തെ തുടർന്ന് അദ്ദേഹം ദേവിയെ പ്രാർത്ഥിക്കുകയും പരാശക്തിയായ ഭഗവതി തന്നെ മുനി പുത്രിയായി ഭവിക്കുകയും ചെയ്തു. കതൻ എന്ന മുനിയുടെ പുത്രിയായി ഭവിച്ചതുകൊണ്ട് ദേവിക്ക് കാത്യായനി എന്ന നാമം സിദ്ധിച്ചു. മഹിഷാസുരമർദ്ദിനിയായി പരിലസിച്ച ദേവി കാത്യായനി ഭാവത്തിലാണ് മഹിഷാസുരനെ നിഗ്രഹിച്ചത് എന്ന് പ്രസിദ്ധമാണ്. ദേവിയുടെ വിശിഷ്ടഭാവങ്ങളായ ലക്ഷ്മീഭാവവും സരസ്വതീഭാവവും പാർവതീഭാവത്തിൽ ലയിച്ച് ത്രിശക്തികളും സമ്മേളിച്ചിട്ടുള്ള ദേവിയാണ് മഹിഷാസുരമർദ്ദിനിയായി അവതരിച്ചത്. ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്ന വിജയത്തിനാധാരമായ ശക്തി, പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും പ്രവർത്തിക്കാനുള്ള അറിവും പ്രവർത്തിക്കാനുള്ള ശേഷിയുമാണ്. പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്, പ്രവർത്തിക്കാനുള്ള അറിവിനെയാണ് ജ്ഞാനശക്തി എന്ന് പറയുന്നത്, പ്രവർത്തിക്കാനുള്ള ശേഷിയെയാണ് ക്രിയാശക്തി എന്ന് പറയുന്നത്. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും സമന്വയിക്കുന്നിടത്താണ് വിജയമുണ്ടാകുന്നത്. ഈ ഇച്ഛാ ക്രിയാ ജ്ഞാനശക്തികൾ സത്വരജസ്തമോ ഗുണങ്ങൾ അവയുടെ സമ്പർക്കം കൊണ്ട് തന്നെ മൂന്നായി പരിലസിക്കുന്ന ത്രിഗുണാത്മികയായ ദേവിയുടെ തന്നെ വിഭിന്ന ഭാവങ്ങളാണ് എന്ന് കാണാം. ഇപ്രകാരം ആ ത്രിഗുണാത്മികയായ പരാശക്തി മൂന്ന് വിഭിന്ന ഭാവങ്ങളായി ഇച്ഛാജ്ഞാന ക്രിയാശക്തികളായി പരിലസിക്കുന്നതാണ് മഹാലക്ഷ്മിയും മഹാസരസ്വതിയും മഹാകാളിയും. മഹാകാളി ഇച്ഛാശക്തിയുടെ ദേവതയാണ്, സരസ്വതി ജ്ഞാനശക്തിയുടെ ദേവതയാണ്, ലക്ഷ്മി ക്രിയാശക്തിയുടെ ദേവതയാണ്. ഈ ത്രിശക്തി ദേവതകളുടെയും സമന്വയം കാത്യായനി എന്ന ഭാവത്തിലുള്ള ദേവിയിൽ കാണാം. മഹിഷാസുരമർദ്ദിനിയായി പ്രശോഭിക്കുന്ന സകല വിജയത്തിനും ആധാരമായ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന നവദുർഗകളിൽ പ്രകീർത്തിതയായിട്ടുള്ള കാത്യായനി ദേവിയെ നമുക്ക് ശരണം പ്രാപിക്കാം. ദേവീ ശരണം.